നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മളുടെ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ ഒക്കെ നമുക്ക്, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ, ഒത്തിരി കമ്പ്യൂട്ടറുകൾ ഉണ്ടാവില്ല നമ്മുടെ ഓഫീസിൽ. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലേ? സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? കേബിൾ വേണം, അല്ലേ? ആ സ്വിച്ചിൽ നിന്ന് നമുക്ക് അടുത്ത കമ്പ്യൂട്ടറിലോട്ടുള്ള കണക്ഷൻ കൊടുക്കാം, റൗട്ടറിലോട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കണമെങ്കിൽ നമ്മൾക്ക് കേബിൾ വേണം. അപ്പോൾ ഈ കേബിളിന് നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയാനായിട്ട് സാധിക്കും. ട്വിസ്റ്റഡ് പെയർ കേബിൾ, അതായത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതൊരു ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. അപ്പോൾ അത് ഏത് കാറ്റഗറിയിലുള്ളതാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ കേബിൾ കിട്ടും. ഈ കേബിളിൽ നമുക്ക് കണക്ടർ വെച്ച് കണക്ട് ചെയ്തിട്ട്, അതായത് ക്രിമ്പ് ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും സ്വിച്ചും ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എവിടെയാണ് നമ്മൾ കൊണ്ടുപോയി കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പോർട്ടിലോട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യേണ്ടത്, അതിന് നമുക്ക് ഇൻ്റർഫേസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ സിസ്കോയുടെ പാക്കറ്ററൈസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള റൗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു റൗട്ടർ എങ്ങനെ എടുത്തിരുന്നു. ഈ റൗട്ടർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ റൗട്ടറിന് ഇതാ ഇതിൻ്റെ ഇവിടെ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ കേബിളൊക്കെ വന്ന് കയറാനായിട്ട് ഇവിടെ പോർട്ടുകളുണ്ട്. അതായത് ഇഥർനെറ്റ് പോർട്ടുകളുണ്ട്, ജിഗാബിറ്റ് ഇഥർനെറ്റ് പോർട്ടുകളുണ്ട്, കൺസോൾ പോർട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നൊക്കെയുള്ള മറ്റ് വീഡിയോകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കേബിൾ കൊണ്ടുപോയി ദാ ഈ പോർട്ടിലോട്ടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യിക്കാം. അതുപോലെ തന്നെ സ്വിച്ചിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാനൊരു സ്വിച്ച് എടുക്കുകയാണ്. ദാ ഈ സ്വിച്ച് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് ദാ സൂം ഇൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫിസിക്കൽ വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ദാ ഇവിടെ ഇതുണ്ട്, ഒത്തിരി ഇൻ്റർഫേസുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഫിസിക്കൽ ഇൻ്റർഫേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻ്റർഫേസിലോട്ടാണ് നമ്മളിതാ ഇതുപോലത്തെ കേബിൾ കൊണ്ട് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരു ഇൻ്റർഫേസ് കൊണ്ട് നമ്മൾ ഒരു കേബിൾ കൊണ്ട് ഈ സ്വിച്ചിൻ്റെ ഒരു പോർട്ടിലോട്ട് കൊണ്ടേ കണക്ട് ചെയ്തു. ആ കേബിളിന് അടുത്ത എൻഡ് കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പോർട്ടിലോട്ട് കൊണ്ടേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നമുക്ക് ഇതായി ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കിതുണ്ട്, സ്വിച്ചിലോട്ട് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ കേബിളിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു കണക്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലഗ്ഗാണ്, ഇത് കണക്ടർ RJ45 കണക്ടർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതുണ്ട് RJ45 സോക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലുണ്ടിത്. നമ്മുടെ PCയുടെ പുറകിൽ പോയി നോക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഈ പോർട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കൊണ്ടുവന്നാണ് ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന കേബിൾ കൊണ്ടേ നമ്മൾ കൊണ്ടുപോയി കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സൈഡിലും ഇതുപോലെ പോർട്ടുണ്ട്. ഇനി അവൈലബിൾ അല്ലെങ്കിൽ, ഇതുപോലത്തെ പോർട്ട് അവൈലബിൾ അല്ലെങ്കിൽ USB ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോർട്ട് അല്ലെങ്കിൽ ആ കേബിൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റൗട്ടറിലും സ്വിച്ചിലും ഒക്കെ ഇങ്ങനെ ഒത്തിരി ഇൻ്റർഫേസുകളുണ്ട്. നമ്മൾ ഇതിൻ്റെ കമാൻഡ് ലൈൻ എടുത്തിട്ട് ഇവിടെ എക്സാമ്പിളായിട്ട് എനേബിൾ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് പിന്നെ പഠിക്കുന്നതാണ് കേട്ടോ. ഷോ IP ഇൻറ്റ് ബ്രീഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനകത്തുള്ള ഫിസിക്കൽ ഇൻ്റർഫേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്ര ഇൻ്റർഫേസുകളുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇവിടെ കണ്ടോ, ഫാസ്റ്റ് ഇഥർനെറ്റ് ഉണ്ട്, ജിഗാബിറ്റ് ഇഥർനെറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോ പാർട്ടിൽ കുറച്ച് പഠിക്കും. അത് കേട്ട് മറ്റുള്ള വീഡിയോ പാർട്ടിൽ കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഈ കേബിളിനെ കുറിച്ച് പ്രധാനമായിട്ട് നോക്കുമ്പം ഈ ട്വിസ്റ്റഡ് പെയർ കേബിളിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് UTP എന്ന് പറയും, അതായത് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയും. രണ്ടാമത്തത് STP എന്ന് പറയും, അതായത് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ. അതായത് STP എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൺഷീൽഡ് ആണ്. അതായത് ഇതുകൊണ്ട് ഇതിനകത്ത് കേബിളുകളുണ്ട്. ഈ കേബിളുകൾ പ്രത്യേക ഇൻസുലേഷനും കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മളുടെ ഓഫീസിലും, അതായത് ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും ഈ കേബിൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് സാധാരണ ഓഫീസിലും കാര്യങ്ങളൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പം നമുക്കെന്തെങ്കിലും ഇലക്ട്രിക്കൽ മെഷീൻസ് വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് കൂടെ ഈ കേബിൾ പോകുന്നുണ്ടെങ്കിൽ ഒരു EMA ഒക്കെ അവിടെ ജനറേറ്റ് ആവുകയും ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, സിഗ്നലിന് നമ്മൾക്ക് ഇതുവഴി പോകുന്ന ഈ സിഗ്നലിന് പ്രശ്നങ്ങളുണ്ടാകും, സിഗ്നൽ എറർ ആകും. നമ്മുടെ ഡേറ്റ, അതായത് നമുക്ക് ഒത്തിരി ഡിലേ ആയിട്ടൊക്കെ ഡേറ്റ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഷീൽഡ് ട്വിസ്റ്റഡ് പെയറെ ഉപയോഗിക്കാൻ പാടുള്ളൂ.
നമുക്ക് നോർമൽ ആയിട്ടുള്ള ഓഫീസിലൊക്കെ എന്ത് ഉപയോഗിക്കാം, യു ടി പി കാറ്റഗറിയിലുള്ള ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ടിസ്റ്റഡ് പെയർ കേബിളിനകത്ത് പ്രധാനമായിട്ടും നാല് പെയറുകളുണ്ട്. അപ്പോൾ ഈ നാല് പെയറുകളിനകത്തും ഓരോരോ കളർ കോമ്പിനേഷനും ഉണ്ട്. അതായത് ഇപ്പം പ്രധാനമായിട്ടും ഒരു കളർ ഉണ്ടാകും, അതിൻ്റെ വൈറ്റ് കോമ്പിനേഷനോടെയാണ് ഉള്ളത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഉണ്ട്, ഗ്രീനോട് ചുറ്റി തന്നെ വൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ വേറൊരു കേബിളൂടെ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂ കേബിൾ ഉണ്ടാവും, ആ ബ്ലൂ കേബിളിനോട് കൂടി തന്നെ വൈറ്റ് ബ്ലൂ കോമ്പിനേഷനോടെ ഉണ്ടാവും. ഓറഞ്ച് ഉണ്ടാവും, അതിനോട് കൂടി തന്നെ വൈറ്റ് ഓറഞ്ച് ഉണ്ടാവും. ബ്രൗൺ ഉണ്ട്, അതായത് ബ്രൗൺ പ്രധാനപ്പെട്ട ഒരു കളറാണ് അതിൻ്റെ അകത്ത്, അതിനോട് കൂടി തന്നെ വൈറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെ നാല് കളറുകളുണ്ട്, ഗ്രീന്, ബ്ലൂ, ഓറഞ്ച്, ബ്രൗണ്. ഓക്കെ, ഇതിനോട് കൂടി തന്നെ വൈറ്റും ആ കളറിൻ്റെ കോമ്പിനേഷനോട് കൂടി ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നാല് പെയറുകളുണ്ട്. ഈ നാല് പെയറുകൾ ചേർന്ന് എത്ര കേബിളായി മൊത്തത്തിൽ? എട്ട് കേബിൾ അല്ലേ. അപ്പോൾ ടിസ്റ്റഡ് പെയർ കേബിളിൽ എത്ര കേബിളാണ് മൊത്തത്തിലുള്ളത്? എട്ട് കേബിളുകളാണ് ഉള്ളത്. ഇനി ഇത് നമ്മൾ ക്രിമ്പി ചെയ്യുന്നതിനായിട്ട്, അതായത് ഇപ്പോൾ ഈ കേബിൾ ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചു അല്ലേ, നമ്മൾ മേടിച്ചു, ഇനി നമ്മുടെ മെഷീൻസുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യണം അല്ലേ. കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രിമ്പ് ചെയ്യണം. ക്രിമ്പ് ചെയ്യണമെങ്കിൽ ഇതാ നമുക്ക് RJ45 കണക്ടർ വേണം, ക്രിമ്പിംഗ് ടൂള് വേണം, എന്നാലൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനൊരു സ്റ്റാൻഡേർഡും കൂടി ഉണ്ട്, എങ്ങനെയാണ് ഈ ക്രിമ്പിങ് ചെയ്യേണ്ടതെന്നുള്ളൊരു സ്റ്റാൻഡേർഡും കൂടി ഉണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് രണ്ട് സ്റ്റാൻഡേർഡാണ് ഉള്ളത്, അതായത് ISO ക്രിമ്പിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ 568A എന്നാണ് അറിയപ്പെടുന്നത്, രണ്ടാമത്തത് 568B എന്നാണ് അറിയപ്പെടുന്നത്. 568A സ്റ്റാൻഡേർഡിനകത്ത് ഒന്നാമത്തെ കേബിൾ എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും, അതായത് നമ്മൾ ഈ കേബിളൊക്കെ ഇങ്ങനെ നിവർത്തിയെടുക്കണം, എന്നിട്ട് അത് അറേഞ്ച് ചെയ്ത് 1, 2, 3, 4 എന്നൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ വേറെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അറേഞ്ച് ചെയ്ത് നിവർത്തി അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേനും ഒന്നാമത് വരേണ്ടത് ഈ സ്റ്റാൻഡേർഡ് പ്രകാരമാണെങ്കിൽ, അതായത് 568A സ്റ്റാൻഡേർഡ് പ്രകാരമാണെങ്കിൽ ഒന്നാമത് വരേണ്ട ഏതാണ്? വൈറ്റ് ഗ്രീൻ വരണം, രണ്ടാമത് ഗ്രീൻ വരണം, മൂന്നാമത് വൈറ്റ് ഓറഞ്ച് വരണം, നാലാമത് ബ്ലൂ വരണം, അഞ്ചാമത് വൈറ്റ് ബ്ലൂ വരണം, ആറാമത് ഓറഞ്ച് വരണം, ഏഴാമത് വൈറ്റ് ബ്രൗൺ വരണം, എട്ടാമത് ബ്രൗൺ വരണം. ഇനി വേറെ രീതിയിൽ ചെയ്യുവാണെങ്കിലോ, 568B എന്ന് പറഞ്ഞതിനകത്തുണ്ട്, അതിനകത്ത് ചെയ്യുവാണെങ്കിൽ ഒന്നാമത് വരേണ്ടതാണ് വൈറ്റ് ഓറഞ്ച്, രണ്ടാമത് ഓറഞ്ച്, മൂന്നാമത് വൈറ്റ് ഗ്രീൻ, നാലാമത് ബ്ലൂ, അഞ്ചാമത് വൈറ്റ് ബ്ലൂ, ആറാമത് ഗ്രീന്, ഏഴാമത് വൈറ്റ് ബ്രൗൺ, എട്ടാമത് ബ്രൗൺ. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഈ കേബിൾ ഒരെണ്ണം നമ്മളിങ്ങനെ ക്രിമ്പ് ചെയ്തെടുക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അതായത് നമ്മളിതാ ഇതുപോലെ ഒരു കേബിൾ സെറ്റപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ടാണോ കണക്ട് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടർ അതോ റൗട്ടറുമായിട്ടാണോ, സ്വിച്ചുമായിട്ടാണോ, സ്വിച്ചും കമ്പ്യൂട്ടറും തമ്മിലാണോ, സ്വിച്ചും റൗട്ടറും തമ്മിലാണോ, സ്വിച്ച് ടു സ്വിച്ചും തമ്മിലാണോ എന്നൊക്കെ ഉള്ളത് നമുക്കൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സെറ്റപ്പ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അതായത് എനിക്കിപ്പം നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള രണ്ടല്ല മൂന്ന് തരത്തിലുള്ള ക്രിമ്പിംഗ് ഉണ്ട്. ഒന്ന് ക്രോസ് ഓവർ ക്രിമ്പിംഗ് എന്ന് പറയും. ഈ ക്രോസ് ഓവർ ക്രിമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സെയിം ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ക്രോസ് ഓവർ ക്രിമ്പിങ്ങാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ ക്രിമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ദ 568A എന്നുള്ള രീതിയിൽ ചെയ്യണം, അടുത്ത സൈഡിൽ 568B എന്നുള്ള രീതിയിലും ചെയ്യണം. അതായത് ഉണ്ടോ, യൂസ് ടു കണക്ട് സെയിം ഡിവൈസസ്. സെയിം ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒരു PCയിൽ നിന്ന് മറ്റൊരു PCയിലോട്ട് കണക്ഷൻ കൊടുക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്വിച്ചിൽ നിന്ന് മറ്റൊരു സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, ഒരു റൗട്ടറിൽ നിന്ന് മറ്റൊരു റൗട്ടറിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് രീതി ചെയ്യണം? ക്രോസ് ഓവർ എന്നുള്ള രീതിയിൽ ചെയ്യണം. നമ്മൾ ഈ പാക്കറ്ററൈസറിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കും, പാക്കറ്ററൈസറിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പാക്കറ്ററൈസറിൽ പോയിട്ട് നമ്മളിതാ ഇവിടെ ഇതുണ്ട്, നമ്മൾ ഈ കേബിൾസ് എന്നുള്ള അല്ലെങ്കിൽ കണക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഇതുണ്ട് ഇവിടെ കോപ്പർ സ്ട്രേറ്റ് ത്രൂ, അതുപോലെ തന്നെ ക്രോസ് ഓവർ, കൺസോള് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലേ. ഇത് തന്നെയാണ് ഈ കാണിക്കുന്നതും. അതായത് നമ്മൾക്ക് ക്രോസ് ഓവർ രീതിയിൽ, അതായത് ക്രോസ് ഓവർ ക്രിമ്പിങ് കേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഈ പാക്കറ്ററൈസറിൽ കാണിക്കുന്ന കോപ്പർ ക്രോസ് ഓവർ കേബിൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടതെങ്കിൽ അതിന് നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് ക്രിമ്പ് ചെയ്യേണ്ടത്. അതായത് നോക്കാം, അതായത് ഒരു സൈഡിൽ 568A സ്റ്റാൻഡേർഡ് വരണം, അടുത്ത സൈഡിൽ 568B എന്നുള്ള രീതിയിൽ വേണം അവിടുത്തെ കേബിള് നമ്മൾ നിവർത്തിയെടുത്തിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ക്രിമ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്തു, മറ്റേ ആ കേബിളിൻ്റെ മറ്റേ എൻഡിൽ ഈ രീതിയിലും ചെയ്യണം.
അപ്പോൾ നമുക്ക് ക്രോസ് ഓവർ കേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ക്രോസ് ഓവർ കേബിൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് പി സിയിൽ നിന്ന് പി സിയിലോട്ട് കണക്ട് ചെയ്യാം, സ്വിച്ചിൽ നിന്ന് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാം, റൗട്ടറിൽ നിന്ന് റൗട്ടറിലോട്ടും കണക്ട് ചെയ്യാം. ഇത് സെയിം ഡിവൈസുകൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കേബിളാണ് ഉപയോഗിക്കുന്നത്? ക്രോസ് ഓവർ കേബിള്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രെയിറ്റ് ത്രൂ കേബിൾ എന്ന് പറയാം. അപ്പോൾ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഇപ്പോൾ എന്താണ് പറയുക, നമുക്കിപ്പം ഡിഫറൻറ്റ് ഡിവൈസ്, അതായത് പി സിയിൽ നിന്ന് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യണം, അതുപോലെ സ്വിച്ചിൽ നിന്ന് റൗട്ടറിലോട്ടൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 568 ബി ഒരു സൈഡിൽ, എ വേണമെങ്കിലും വന്നാലും കുഴപ്പമില്ല, നോർമലായിട്ട് ആൾക്കാർ 568 ബി ആണ് രണ്ട് സൈഡിൽ ഉപയോഗിക്കുന്നത്. അതായത് 568 ബി എന്നുള്ള ഈ സ്റ്റാൻഡേർഡ് രണ്ട് സൈഡിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, രണ്ട് എൻഡിൽ, അതായത് ആ കേബിളിൻ്റെ രണ്ട് സൈഡിലും 568 ബി എന്നുള്ള രീതിയിൽ കേബിൾ അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കേബിൾ കിട്ടും? സ്ട്രെയിറ്റ് ത്രൂ എന്ന് പറഞ്ഞ കേബിൾ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പാക്കറ്ററൈസറിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ഇതാ ഇവിടെ നോക്കാം, നമുക്ക് കാണാൻ സാധിക്കും കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ, അതായത് കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇനി വേറൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് റോൾ ഓവർ എന്ന് പറയുന്ന ഒരു കേബിളൂടെയാണ് റോൾ ഓവർ കേബിൾ, അതായത് ഇത് കൺസോൾ കേബിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കേബിൾ നോർമലായിട്ട് നമ്മൾക്ക് ക്രിമ്പ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ റൗട്ടറൊക്കെ മേടിക്കുമ്പോൾ ആ കൂടത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് കൺസോൾ കേബിൾ നമുക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ നമുക്ക് പി സിയിൽ നിന്ന് നമുക്കൊക്കെ ഇനിഷ്യൽ കോൺഫിഗറേഷൻ, അതായത് നമ്മുടെ റൗട്ടർ സ്വിച്ചൊക്കെ കിട്ടുകയുമ്പോൾ അതിൻ്റെ ആദ്യം കോൺഫിഗറേഷൻസ് ഒന്നുമില്ല, വോയിസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും തരുന്നത്, അതിൻ്റെ അത് കോൺഫിഗറേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് കയറിയ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ കൺസോൾ കേബിൾ നമുക്ക് വേണം. അപ്പോൾ പി സിയിൽ നിന്ന് റൗട്ടറിൻ്റെയും അതുപോലെ തന്നെ സ്വിച്ചിൻ്റെയൊക്കെ കൺസോൾ പോർട്ടിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കൺസോൾ കേബിൾ എന്ന് പറയുന്ന കേബിൾ നമുക്ക് വേണം. ഓക്കെ, ഇനി ഓട്ടോ എം ഡി എക്സ് എന്ന് പറയുന്ന ഒരു കേബിളൂടെ ഉണ്ട്, സോറി ഓട്ടോ എം ഡി എക്സ് എന്ന് പറയുന്ന കേബിളല്ല, അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ രീതിയിൽ അല്ലെങ്കിൽ ക്രോസ് ഓവർ രീതിയിലൊക്കെ ക്രിമ്പ് ചെയ്യുന്ന കരുതുക. ഇപ്പം നമ്മൾ ഇത് സ്ട്രെയിറ്റ് ത്രൂ ചെയ്താലും ക്രോസ് ഓവർ ചെയ്താലും നമ്മൾക്ക് കൊണ്ട് ഈ റൗട്ടറിലോട്ടോ സ്വിച്ചിലോട്ടോ ഒക്കെ കണക്ട് ചെയ്താലും അതിനകത്ത് MDIX എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ടാകും, അതായത് പുതിയ സ്വിച്ചുകളിലും റൗട്ടറുകളിലും. അപ്പോൾ ഈ ഓട്ടോ MDX ഇനേബിൾ ആയി കിടക്കുകയാണെങ്കിൽ അത് ഏത് ടൈപ്പിൽ ക്രിമ്പ് ചെയ്ത് എടുത്താണെങ്കിലും, അപ്പോൾ ഓട്ടോ MDX ഇനേബിൾ ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ റൗട്ടറിലൊക്കെ ഓട്ടോ MDIX ഇനേബിൾ ആണെങ്കിൽ ആ ഇൻ്റർഫേസിലോട്ട് ഏത് ടൈപ്പിൽ ക്രിമ്പ് ചെയ്ത കേബിളാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തോളും. ഇനി പ്രധാനമായിട്ടും കാറ്റഗറി ഉണ്ട്, അതായത് നമ്മുടെ ഈ കേബിളിന് ഓരോരോ കാറ്റഗറി ഉണ്ട്. കാറ്റഗറി 3 എന്ന് പറഞ്ഞിട്ട് 10 MBPS ആണ്, അതായത് നോർമലി ഇതിൻ്റെയൊക്കെ ലെങ്ത് വരുന്നത് 100 മീറ്റർ വരെയാണ് ഇതിൻ്റെയൊക്കെ ലെങ്ത് പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നീട്ടണമെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് റിപ്പീറ്റർ അല്ലെങ്കിൽ ഒരു സ്വിച്ച് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ 100 മീറ്ററിലും കൂടുതലായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് വേണമെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിലുള്ള ദൂരം 100 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ അവിടെ ഫൈബർ ഒപ്റ്റിക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, 100 മീറ്റർ താഴെയുള്ള കണക്ഷൻ, അതായത് നമ്മുടെ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള കേബിളുകൾ യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കാറ്റഗറി 6 കേബിളാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 GBPS ആണ്, അതായത് നമ്മുടെ സ്വിച്ചും കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് കാറ്റ 6 ഇപ്പോൾ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കാറ്റഗറി 8 ആണ്, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 GBPS ആണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കേബിളിൻ്റെ കാര്യങ്ങളൊക്കെ, ഇഥർനെറ്റ് കേബിളിൻ്റെ കാര്യങ്ങൾ. നമ്മൾക്കപ്പോൾ അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.